ശബരിമല യുവതീ പ്രവേശന വിധി ഇപ്പോഴും നിലനിൽക്കുമ്പോൾ അതിനോട് ജനങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്ന് നമുക്ക് നോക്കാം. അതിനെക്കുറിച്ച് എന്താണ് ചേട്ടൻ്റെ അഭിപ്രായം? പ്രവേശിക്കാൻ പാടില്ല, പഴയ നിയമം തന്നെ നടപ്പാക്കുക എന്നുള്ളതാണ്. സുപ്രീം കോടതി വിധിയെ താങ്കൾ മാനിക്കുന്നില്ലേ? സുപ്രീം കോടതി വിധിയെ ശരിക്കും പറഞ്ഞാൽ ഇത് വിശ്വാസികളുടെ ഒപ്പം നിൽക്കേണ്ടതാണ്. സുപ്രീം കോടതിക്ക് പ്രത്യേകമായിട്ട് വിധിച്ചെന്ന് വെച്ചാൽ അവരത് ശരിക്കും പഠിക്കാതെ ആയിരിക്കും വിധിച്ചിട്ടുള്ളത്. ശബരിമല വിധി ഇപ്പോൾ വന്നല്ലോ, അപ്പോൾ അതിനെക്കുറിച്ച് സ്ത്രീ നിലവിൽ സ്ത്രീകൾക്ക് ശബരിമലയിൽ പ്രവേശിക്കാമെന്നുള്ള രീതിയിലാണ്. അപ്പോൾ എന്താണ് ചേച്ചിയുടെ അഭിപ്രായം? എനിക്കങ്ങനെ പ്രത്യേകിച്ച് അഭിപ്രായമൊന്നുമില്ല, അത് അവരവരുടെ വ്യക്തിപരമായ കാര്യമാണ്, പോകുന്നതും പോകാത്തതും. സുപ്രീം കോടതിയല്ല ഇനി നമ്മളെ ഇന്ത്യൻ പാർലമെൻറ്റ് നിയമം പാസ്സാക്കിയാലും ശരി തന്നെയാണ്. നമ്മളത് വിശ്വാസത്തിൻ്റെ പ്രശ്നമാണ്. വിശ്വാസം എങ്ങനെയാണ്, ഒരു മതത്തിൻ്റെ വിശ്വാസമാണ് നടക്കേണ്ടത്. 70 ആയി 60 വയസ്സൊക്കെ കഴിഞ്ഞിട്ട് പോകുന്നതിനാണ് താല്പര്യം. നമുക്ക് ഇതിനെക്കുറിച്ച് ആചാരങ്ങൾ ആചാരത്തിൻ്റെ രീതിയിൽ പോകണമെന്നാണ്. പിന്നെ സ്ത്രീകൾ മുൻഗണന ആവശ്യപ്പെടുന്ന കാലത്ത് നമുക്ക് അതിനെപ്പറ്റി തെറ്റായിട്ട് പറയാനും പറ്റത്തില്ല. വിശ്വാസ പ്രമാണങ്ങൾക്ക് തെറ്റിച്ചുകൊണ്ടുള്ളൊരു പ്രവേശനം പാടില്ല. ഓരോ ജാതി മതത്തിനും അതിൻ്റെതായ വിശ്വാസ പ്രമാണങ്ങളുണ്ട്. അത് ചോദ്യം ചെയ്യാൻ ഒരു നിയമത്തിനും പറ്റില്ല എന്നുള്ളൊരു അഭിപ്രായമാണ്. കാരണം വർഷങ്ങളായി തുടർന്ന ഒരു വിശ്വാസ പ്രമാണങ്ങളുണ്ട്, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ശബരിമലയിലെ ആചാരങ്ങളെല്ലാം നിലനിന്ന് പോകുന്നത്. 50 വയസ്സ് കഴിഞ്ഞിട്ട് അയ്യപ്പൻ്റെ അടുത്ത് കയറുന്നത് തന്നെ നല്ല കാര്യം. അഭിപ്രായം പഴയതുപോലെ തന്നെ 50 വയസ്സ് കഴിയുന്നുള്ളവരെ ഇത് ചെയ്താൽ മതി, എനിക്ക് അതാണ് ഇഷ്ടം. പണ്ട് മുതലേ നമുക്കൊരു ആചാരം ഉണ്ടല്ലോ, അതായിരുന്നല്ലോ ഇത്രയും നാളും നമ്മൾ അനുഷ്ഠിച്ചുകൊണ്ടിരുന്നത്, അതുപോലെ തന്നെയായിരുന്നല്ലോ. ഇപ്പോൾ പുതുതായിട്ടൊരു ചേഞ്ച് വേണ്ടിയിരുന്നില്ല, അതാണല്ലോ ഇത്രയും പ്രശ്നങ്ങൾക്ക് ഇപ്പോൾ കാരണം. ഇപ്പം നിറയെ അതിനെ ചൊല്ലി നിറയെ വഴക്കുകളൊക്കെ ഉണ്ടല്ലോ. ഇപ്പോൾ പിന്നെ ഈ 10 വയസ്സിന് 50 വയസ്സിന് ഇടയ്ക്ക് ആളുകൾ കയറുന്നത് ഇഷ്ടമല്ല. അവസരം വന്നാൽ അമ്മയുടെ വീട്ടിൽ നിന്ന് ആരെങ്കിലും ഒരു സ്ത്രീ മകളോ ആരെങ്കിലും ഒന്ന് പോകാൻ വേണ്ടി? എൻ്റെ വീട്ടിൽ അങ്ങനെ ആരും പോകില്ല. മോളെ കേട്ടാ, ഞങ്ങൾ പറയും പോലെ കേട്ടു. സ്ത്രീകൾ പോകക്കൂടാതെ, നമ്മ വീട്ടിലെ സ്ത്രീകളെ ആരും പോകാൻ മാട്ടും. 60 വയസ്സിന് മേലെ തന്നെ സ്ത്രീകൾ പറഞ്ഞു. എനിക്കൊട്ടും ഒട്ടും താല്പര്യമില്ല. അത് തികച്ചും ഒരു പറയാൻ പോയി കഴിഞ്ഞാൽ ഒരു മതവികാരത്തെ വ്രണപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു പരിപാടിയാണ് ഇത് കാണിച്ചത്. എന്തായാലും ശരിയാണ്, ഇത് എല്ലാ സ്ത്രീകളും കേരളത്തിലെല്ലാം ഓൾ ഇന്ത്യ ലെവലിൽ എല്ലാ സ്ത്രീകളും ഇതിനെതിരാണ്. ഞങ്ങൾക്കത് ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ അയ്യപ്പൻ എന്ന് പറഞ്ഞാൽ കന്നി അയ്യപ്പനാണ്. അപ്പോൾ ആ അങ്ങനെ ഒരു ഇതിൽ ഞങ്ങൾ കൂട്ടു നിൽക്കില്ല. കയറണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. ഇത് അവിടുത്തെ രീതികൾ അങ്ങനെയാണല്ലോ, അപ്പോൾ കയറാതിരിക്കണമെന്ന്. വിശ്വാസമുള്ളവർ അതിനനുസരിച്ച് പ്രവർത്തിക്കട്ടെ. ശബരിമലയിൽ പോയാലും അവരവരുടെ താല്പര്യം അനുസരിച്ച് ചെയ്യട്ടെ. ശബരിമലയിൽ സ്ത്രീകൾക്ക് പ്രവേശനം വെച്ചാൽ ഈ ആചാരങ്ങൾ സംരക്ഷിച്ചുകൊണ്ടുള്ള പ്രവേശനങ്ങൾ മാത്രമേ, നേരത്തെ ഉള്ളതുപോലെ തന്നെയുള്ള പ്രവേശനങ്ങൾ മാത്രമേ നമ്മളെ. ശരിയില്ലാത്ത ഒരു തീരുമാനമാണ്. സത്യം പറഞ്ഞാൽ നമുക്കൊക്കെ ഇഷ്ടമല്ലേ, നമുക്ക് സ്ത്രീയൊക്കെ ശബരിമലക്കകത്ത് കയറുന്നത് വന്നിട്ട് അത്രയ്ക്കും പോരാ. അത് ശരിയില്ലാത്ത ഒരു കാര്യമാണ്. കഴിഞ്ഞ വർഷത്തെ വിധി തന്നെയാണ് മാനസികമായിട്ട് മനസ്സിൽ കിടക്കുന്നത്, സങ്കടമാണ് വരുന്നത്. നമ്മൾ അതേമാതിരിയാണ് പോകുന്നത്. ഇപ്പം നിങ്ങൾക്കും ഇപ്പം നിങ്ങളിപ്പോൾ ഈ മൈക്ക് പിടിച്ചിരിക്കണല്ലേ, നിങ്ങൾക്കും അറിയാലോ അവരെ ഇതിനെ കുറിച്ചിട്ട്. അപ്പോൾ ആചാരങ്ങൾ ആചാരങ്ങളായിട്ട് തന്നെ പോകണം, അത്രേ നമുക്ക് പറയാനുള്ളൂ. നമ്മളെ ഹിന്ദു സമൂഹത്തിനോട് തന്നെ സർക്കാർ ചെയ്തേക്കുന്ന വളരെ മോശമായിട്ടുള്ള പരിപാടിയാണ് ചെയ്തേക്കുന്നത്. ആചാരങ്ങൾ ആചാരങ്ങളായിട്ട് തന്നെ പൊക്കൊള്ളണം. അത് ഏതിപ്പോൾ രാഷ്ട്രീയം എന്തായിക്കോട്ടെ, ആചാരങ്ങൾ സംരക്ഷിക്കേണ്ട ഒരു ബാധ്യത സർക്കാരിനുണ്ട്, ഏത് സർക്കാർ വന്നാലും. അത്രേ പറയാനുള്ളൂ. ശബരിമല യുവതീ പ്രവേശന വിധി ഇപ്പോഴും നിലനിൽക്കുമ്പോൾ ജനങ്ങൾക്ക് കടുത്ത ആശങ്കയുണ്ട്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.